നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഈ മാസം ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ വലിയ നഷ്ടങ്ങളാണ് ലോകത്തിനുണ്ടായിരിക്കുന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യവും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി യൂറോപ്പ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഈ യുദ്ധം മൂലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ ആ നാൾ മുതൽ പല ലോക നേതാക്കളും പുട്ടിനുമായും സെലൻസിയുമായും എല്ലാം നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥം വഹിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും എല്ലാം ചെയ്തു എന്നാൽ റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ഈ ചർച്ചകളിലൂടെ ഒന്നും പിന്മാറാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ എല്ലാം ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങിയ കാലത്ത് പുടിനുമായി ചർച്ച നടത്തിയ ഒരു ലോക നേതാവ് അന്ന് നടത്തിയ ചർച്ചയെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റ് തുടർച്ചയായി പുട്ടിനുമായും സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ മോസ്കോയിൽ പോയി പുട്ടിനെ കാണുകയുണ്ടായി പുട്ടിനെ കണ്ട സമയത്ത് അദ്ദേഹത്തോട് യുദ്ധം നിർത്താനായിട്ട് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉക്രൈൻ നാറ്റോയിലേക്ക് അംഗത്വം എടുക്കണമെന്നുള്ള ചിന്ത തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ ആ നിമിഷം ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ചോദിച്ചു ക്രൈൻ്റെ പ്രസിഡന്റിനെ വധിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഒരു കാരണവശാലും സെലൻസ്കിയെ വധിക്കുകയില്ല ഞങ്ങൾക്ക് സെലൻസ്കിയെ കൊല്ലുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം മറിച്ച് ഉക്രൈനെ നാറ്റോ അംഗത്വത്തിൽ നിന്ന് പിൻമാറ്റുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഇപ്പോൾ നഫ്താലി ബെന്നറ്റ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി എന്നാൽ ഇത് സംബന്ധിച്ച് റഷ്യയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല അതേസമയം ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ഉക്രൈൻ്റെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ദിമിത്രി കലേബയാണ് നഫ്താലി ബിന്റെ പ്രസ്താവനയോട് പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പുടിൻ പഠിച്ച കള്ളനാണ് അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കാനായിട്ട് കൊള്ളില്ല അവസരം കിട്ടിക്കഴിഞ്ഞാൽ സെലൻസ്കി അദ്ദേഹം വധിക്കുമെന്ന് വിദേശകാര്യ മന്ത്രി പറഞ്ഞു ഇപ്പോൾ ഏതായാലും നഫ്താലി ബിന്റെ പ്രസ്താവന യൂറോപ്പിന് ഒരു ആശ്വാസം നൽകുന്ന വാർത്തയാണ് കാരണം മറ്റൊന്നുമല്ല സെലൻസ്കിയെ റഷ്യ വധിച്ചാൽ അത് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അറിയുന്നതിൽ ഇപ്പോൾ വലിയൊരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വേൾമുറർ